ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ജനങ്ങൾ പ്രേക്ഷകര് കമന്റിലൂടെ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. റസ്മിനെ ശരിക്കു പറഞ്ഞാൽ ചെയ്ത തെറ്റിന് പുറത്താക്കണം. അതുപോലെ കുറെ ആഴ്ചകളായിട്ട് ജാസ്മിന്റെ വായിൽ നിന്ന് വീണ പല കാര്യങ്ങളും ഇന്ന് വരെ ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്, കമന്റിലൂടെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. ബീബി അതൊന്നും കണ്ട ഒരു ലക്ഷണവുമില്ല, അത് മൈൻഡ് ചെയ്യുന്നില്ല. അഭിഷേക് പുറത്തു വന്നിട്ട് കൊടുത്ത ഇന്റർവ്യൂകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും നല്ല പാർഷ്വാലിറ്റി ആ ഹൌസിനുള്ളിൽ ഉണ്ടെന്നുള്ളതാണ്. കാരണം ഒരു മോർണിംഗ് ടാസ്കിൽ ആദ്യമായിട്ട് അഭിഷേക് ഈ ജിൻഡോയെ ജാസ്മിൻ കരിഞ്ഞ മത്സ്യകന്യക എന്ന് വിളിച്ചു. അത് പുറത്ത് നല്ല വിവാദമാകുകയും യൂട്യൂബേഴ്സ് ഒക്കെ എടുത്ത് വീഡിയോ ചെയ്യുകയും അത് വിവാദമായെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അവിടെ അഭിഷേകിനോട് ഇനി മേലാൽ ആ കാര്യം പറയരുതെന്ന് പറഞ്ഞൊരു വാണിംഗ് കിട്ടിയെന്ന് അഭിഷേക് ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം, ഇന്നിപ്പം ഈ റസ്മിൻ ബായി കാണിച്ചത് മുഴുവൻ ലൈവിൽ കട്ട് ചെയ്തു, എപ്പിസോഡിലും തീരെ കാണിച്ചില്ല. പക്ഷെ ശരിക്കും അവര് റോക്ക് ചെയ്തതിന്റെ ഒപ്പം തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ചെപ്പയ്ക്ക് രണ്ടെണ്ണം കൊടുത്തു എന്നുള്ളത് സായി നന്ദനയോട് പറയുന്നുണ്ട്. അപ്പൊ കിട്ടിയ അടി ശരിക്ക് കവളിന് തന്നെ കിട്ടി, അതൊന്ന്. രണ്ടാമത് കഴുത്ത കിടന്ന മാല പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്, ശരിക്കും ഉന്തും തള്ളും ഉണ്ടായതിന്റെ പുറത്ത. പിന്നെ ഹെൽമെറ്റ് എടുത്ത് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഉരുട്ടി പിടിച്ച നല്ലൊരു അടിയാണ് നടന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എന്നു വെച്ചാൽ ചുമ്മാതെ ഇരുന്ന് മൂങ്ങുന്ന അൻസിബയാണ് നമ്മൾ കാണുന്നത്. അൻസിബ ആ റൂമിൽ കൊണ്ടുവരുത്തി ശ്വേതാമേനോൻ അങ്ങോട്ട് അയ്യോ നമ്മുടെ കുട്ടിയല്ലേ എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ഇത് ആദ്യം കാണുമ്പോൾ തോന്നിയത്, എനിക്ക് തോന്നിയത് ഇതെന്താ ഇവര് സിനിമാ ലോകത്തുനിന്ന് ഒക്കെ ഉള്ള ആൾക്കാരായിട്ട് ശ്വേതാമേനോന്റെ ഒരു പാർഷ്യാലിറ്റി ആയിട്ട് അൻസിബ കൊഞ്ചിച്ചോണ്ടേയിരിക്കുന്നു. അൻസിബയാണെങ്കിൽ അറിയത്തില്ലെന്ന് പറഞ്ഞയാളും വെറുതെ കൊഞ്ചിച്ചോണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ആദ്യം കണ്ടപ്പോ തോന്നിയത്. പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ളത് മുഴുവൻ കട്ട് ചെയ്ത് ലൈവിലും അങ്ങനെയാണ് കട്ട് ചെയ്തു. അൻസിബ കരയാൻ അൻസിബയ്ക്ക് ശരിക്കും ഒരു പാനിക് അറ്റാക്ക് പോലെ അവിടെ സംഭവിച്ചിട്ടാണ് അൻസിബ കരയുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് ഗ്യാസേലി വെച്ചിരുന്നത് എന്താന്ന് ചോദിച്ചാൽ തിളച്ച എണ്ണയാണ്. ആ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജാസ്മിൻ വന്ന് ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ജാസ്മിനോടും അവിടെ കിടന്നാണ് മല്ലുപിടുത്ത് നടക്കുന്നത്. ആ എണ്ണ താഴെ വീണോ എണ്ണ അങ്ങനെ ഒന്നും സംഭവിച്ചായിട്ട് തോന്നില്ല. പക്ഷേ അത് സംഭവിച്ചോന്നും ഇനി അറിയില്ല. എന്താണേലും അൻസിബ പിന്നീട് എനിക്ക് പറയുന്നുണ്ട്, ആ എണ്ണ ആടെയും ഏത് ശരീരത്ത് വീണിരുന്നെങ്കിൽ എന്തായേനെ ഓർത്താണ് ഞാൻ എനിക്ക് സങ്കടം കരച്ചില്ലെന്ന്. പക്ഷെ നമുക്ക് ആദ്യം കേട്ടപ്പോ അത് ആഹാ സംഭവിച്ചൊന്നുമില്ല, എണ്ണ ആടെയും എത്ര എണ്ണ വീഴുമെന്നോർത്താണോ കരഞ്ഞതെന്നൊക്കെ നമുക്ക് ആദ്യം അങ്ങനെ തോന്നി. എന്ത് കരയാനുള്ള കാര്യം, ഇതാണോ വലിയ കാര്യം എന്നൊക്കെ ഓർത്തു. പക്ഷെ അങ്ങനെയല്ല, ആ സിറ്റുവേഷൻ അത് നമുക്ക് ഈ കട്ട് ചെയ്ത് കാണിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാകാതെ പോയതാ. അവിടെ കിടന്നു ഉരുട്ടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും നടക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ട് തെറിച്ചു വന്നിട്ട് ഈ എണ്ണയിരിക്കുന്ന പാത്രത്തെ മുട്ടി എണ്ണയൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അവിടെ അതേപോലത്തെ ഒരു കലാപമാണ് നടന്നത്. അതാണ് അൻസിബയ്ക്ക് പെട്ടെന്ന് ഒരു ഷോക്കായത്. കണ്ടു നിന്ന അൻസിബയ്ക്ക് നല്ലൊരു ഷോക്കായി. അവിടുന്ന് പിന്നെ ലൈവിലാണേലും കണ്ടോണ്ടിരുന്നവരെന്താണ് അവസാനം പെട്ടെന്ന് ലിവിംഗ് റൂമിലോട്ട് വിളിക്കുന്നു. ലിവിംഗ് റൂമിൽ വന്നിരിക്കുമ്പോൾ സിജോയോട് ആ പന്നിയുടെ മോനോട് മിണ്ടായിരിക്കാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കൊങ്ങായി പിടിക്കുന്നു, അങ്ങനെ എന്തോ ഒരു ഭാഷയും റസ്മിയും പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആരും സംസാരിക്കുന്ന കേൾക്കാൻ വരാതെ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവിടുന്ന് പിന്നെ ഇറങ്ങിപ്പോന്നു. ജാസ്മിൻ നോറെ കുറ്റപ്പെടുത്തുന്നത് ഇതൊക്കെയാണ് നമ്മളെ കാണിച്ചത്. പക്ഷേ ശരിക്കും റോക്കി സിജോ സംഭവം പോലെ ശരിക്കും ഒരു ശിക്ഷ കൊടുത്ത് ഓൺ ദ സ്പോട്ടിൽ റസ്മിനെ പുറത്താക്കാനുള്ള കാര്യം ചെയ്തിട്ടുണ്ട്. ഇനി ജാസ്മിൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാണ് സിജോ ക്ഷമിച്ചല്ലേ, അവൻ എന്റെ ഫ്രണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞ് സിജോ ക്ഷമിച്ച കാര്യമാണത്. പക്ഷെ സിജോ ക്ഷമിച്ചെന്ന് പറഞ്ഞ് ആശ്രയെടുക്കായിരുന്നില്ലല്ലോ. റോക്കിയെ ഓൺ ദ സ്പോട്ടിൽ കൺഫെഷൻ റൂമിൽ ഒറ്റയ്ക്ക് വിളിച്ചു, അല്ലാതെ സിജോടൊപ്പം അല്ല വിളിച്ചത്. കമന്റ് ബോക്സിൽ പോലും അത് എഴുതിയിട്ടുണ്ട്, സിജോയെയും റോക്കിയെയും കൂടെ ഒന്നിച്ച് അല്ല വിളിച്ചത്. റോക്കി അവിടെ കിടന്ന് പട്ടി മോകുന്നവരെ കിടന്ന് മോഹിച്ച് കാല് പിടിച്ച് എന്തെല്ലാം ചെയ്തു, ഒരിത് വിട്ടുവീഴ്ച ചെയ്യില്ല. അപ്പൊ തന്നെ നിയമങ്ങൾക്ക് വീഴിയതാണ്, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താണ് ഉണ്ടായത്, ഇതൊക്കെ പ്ലാനിംഗ് ആണ്. കാരണം അപ്പൊ തന്നെ റസ്മിനെ ജാസ്മിനെ ഒന്നിച്ചവിടിച്ച ജാസ്മിൻ അപ്പൊ തന്നെ കൂട്ടുകാരിയാന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് ക്ഷമിച്ചു വിട്ടു, കംപ്ലീറ്റ് ക്ഷമിച്ചു. പക്ഷെ ഇവിടെ ജാസ്മിൻ ക്ഷമിച്ചാലും ഇത് ക്ഷമിക്കേണ്ട ഒരു കുറ്റമല്ല. ഈ മത്സ്യം ഈ ഒരു ഷോ ഇങ്ങനെ കുറച്ചു പേരെ അടച്ചിട്ടിട്ട് ഇങ്ങനെ നടത്തുന്ന ഈ ഒരു ഷോയുടെ ആദ്യകാലം തൊട്ടേ വരുന്ന ഒരു നിയമം എന്താണെന്ന് ചോദിച്ചാൽ ഫിസിക്കൽ അസാൾട്ട്, മേത്ത് തൊട്ട് ഒന്നും പറ്റത്തില്ലെന്ന്, ഒറ്റ കാര്യം പറ്റത്തില്ല, തള്ളാനോ തൊടാനോ ഒന്നും പറ്റത്തില്ലാത്ത ഒരു ഷോയാണ്. അത് റോക്കി ചെയ്ത് കഴിഞ്ഞപ്പോ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇതുപോലെ ചെയ്ത് പിടിച്ച് തള്ളി അടിച്ച് ഒതുക്കി ഒരു പരുവാക്കിയിട്ട് ഇതെല്ലാം മാല കഴുത്ത കിടന്ന മാല പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് നിലത്ത് വീണിട്ട് ആ നിലത്തു നിന്നെടുത്ത് സാബു കൊണ്ട് സ്റ്റോർ റൂമിൽ വെച്ചെന്ന് സാബു പറയുന്നു, നീ ഒറ്റയ്ക്ക് കളിക്കുക എന്ന് വെച്ചാൽ
ഗബ്രിയുടെ മാല കഴുത്തോട്ടിനോട് ഇട്ടുകൊണ്ട് ഗബ്രിയും കൂടെ കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ നീ നിക്കട്ടെ, നീ ഒറ്റയ്ക്ക് കളിക്ക എന്നും പറഞ്ഞ് സാബു ആ മാല എടുത്തെന്ന് പറയുന്നത്. അപ്പൊ ആ മാലയൊക്കെ വലിച്ചു പൊട്ടിച്ച് കഴുത്തേന്ന് താഴെ ഇടണമെങ്കിൽ എന്തൊരു അറ്റാക്കാണ് അവിടെ നടന്നത്, കുറച്ച് നേരം നടന്ന അറ്റാക്കാണ്. ബീബിയുടെ സ്വഭാവം അനുസരിച്ച് വഴക്ക് നടന്നാലും ബീബി കുറച്ച് കഴിഞ്ഞേ ഇടപെടുള്ളൂ. അപ്പൊ അത് കുറെ സമയത്തേന് അവിടെ നല്ല അടി എല്ലാരും കൂടെ കൂടി പിടിച്ച് മാറ്റുന്ന പോലെ ആക്കിയിട്ടുണ്ട്. നല്ല അനുഭവങ്ങൾ തന്നെ അത് മുഴുവൻ കട്ട് ചെയ്ത് നമ്മളെ കാണിച്ച്. അത് എന്തിനാ വെച്ചാൽ ഞാൻ ആദ്യമേ അത് കണ്ട പുറത്ത് അത് ഇതിന്റെ പുറത്ത് കേസ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് കേസിന്റെ പുറത്ത് ഇതിന്റെ അതുകൊണ്ട് ജനങ്ങളെ കാണിക്കാൻ സംപ്രേഷണം ചെയ്യാതെ ഇരുന്നാണ് എന്നൊക്കെയാണ് ഞാൻ കരുതി. പക്ഷെ ഇത് അതൊന്നുമല്ല, സംപ്രേഷണം ചെയ്യാതിരുന്ന കേസിന് ആ കാര്യം ഉണ്ടായിരിക്കാം, എന്നാലും നമ്മളെ പറ്റിക്കാനും കൂടിയാ. കാരണം റെസ്മിന്റെ അത് കാണിച്ചു വിട്ട റെസ്മിന്റെ പുറത്തൊരു ആക്ഷൻ എടുക്കണം, ഒരു ആക്ഷനും ഇല്ല, പറഞ്ഞു വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റെസ്മിനെ പറഞ്ഞു വിടണം, ഗുണ്ടാവിളയാട്ടാണ് റെസ്മിൻ അവിടെ ചെയ്തത്. അപ്പൊ അത് കാണിക്കാതിരിക്കുന്നതിന്റെ അർത്ഥം എന്താ വെച്ചാൽ റെസ്മിനെ പറഞ്ഞു വിടുകയല്ല, അത് തന്നെയാണ്. ഇന്ന് വന്ന് ലാലേട്ടൻ വന്നിട്ട് ശരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴക്ക് പറയും, കൂടി വന്നാൽ നോമിനേഷനെ ഇടും. നോമിനേഷനെ റെസ്മിൻ വന്നാൽ റെസ്മിന്റെ കാര്യം പോക്കാണ്, അത് വേറെ കാര്യം, അത്രേ ഉള്ളൂ. യാതൊരു ശിക്ഷയില്ല, കാരണം ഇത് മിണ്ടാതെ ആരും അറിയാതെ ബീബി ഒതുക്കുക ചെയ്യുന്നത്. അത് ബീബിക്ക് റെസ്മിൻ, നോറ, ജാസ്മിൻ ഇവരോടൊക്കെയുള്ള ഒരു ചില പ്രത്യേകതയാണ്. അവിടെ പോയ അഭിഷേകനോടൊക്കെ അവർക്ക് ഒരു പ്രത്യേകതയില്ല, ആ പുള്ളി അവിടെ പറഞ്ഞ ഒന്നും അവര് കാണിക്കുകയില്ല, എല്ലാം അവര് കട്ട് ചെയ്ത് കട്ട് ചെയ്ത്. വല്ലപ്പോഴും അഭിഷേകം അവിടെ ഇരുന്ന് കരയുന്നുണ്ട്, അത് മാത്രം എടുത്തിട്ട് ഒരു സ്പേസ് കൊടുത്തില്ല, ഒന്നുമില്ല, പെട്ടെന്ന് അവിടെ ആക്കുകയും ചെയ്തു. ശരിക്കും പാർഷ്വാലിറ്റി അവിടെ ഉണ്ട്. ഇപ്പൊ ഈ നോറയ്ക്ക് എന്താണ് ജനങ്ങൾക്ക് സഹിക്കാൻ മേലാതായിട്ടുണ്ട്. കമന്റ് ബോക്സിൽ നോക്കിയാൽ നോറയുടെ ഒട്ടും തന്നെ താല്പര്യമില്ല, റെസ്മിനെ യാതൊരു താല്പര്യമില്ല. എന്നാലും ഇവരുടെ ബീവിയുടെ താല്പര്യത്തിന് ബീവി അവിടെ പിടിച്ചു നിർത്തിയെ. ഇനി പറഞ്ഞു വരികയാണെങ്കിൽ ജാസ്മിൻ ചെയ്ത് എത്ര തെറ്റ് ലാലേട്ടൻ വന്നിട്ട് ചോദിക്കാതെ പോയിട്ടുണ്ട്. അയ്യോ നിങ്ങൾക്ക് ജാസ്മിൻ ആർമി പറയുന്ന, ജാസ്മിൻ ആർമിയുടെ ഇവിടെ കമന്റ് ഇടുന്ന, എന്തോരാണ് ലാലേട്ടൻ ജാസ്മിനെ വഴക്ക് പറഞ്ഞ്, തുമ്മിയന് വഴക്ക് പറഞ്ഞില്ല, അത് ആദ്യത്തെ ഒരാഴ്ച ഒരു വഴക്ക് പറഞ്ഞേ ഉള്ളൂ. അത് കഴിഞ്ഞ് ജിൻഡോടെ അപ്പന് വിളിച്ചിട്ടുണ്ട്. ശരിക്കും അപ്പനെ വിളിച്ചത് ഇപ്പോഴും ഇൻസ്റ്റയിലൊക്കെ കിടന്ന് ഓടുന്നുണ്ട്, പല രീതിക്ക് ട്രോളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ജയിലിൽ പോയപ്പോ അടിച്ചിട്ടുണ്ട്, നല്ല അടിയാ കൊടുത്തത്, അതും ചെറുതായിട്ടാണേലും ഫിസിക്കൽ അസാൾട്ടാണ്. അപ്പൊ ഇപ്പൊ ജാസ്മിൻ ആർമി പറയുന്നത് അത് തട്ടിയതാണ്, ഒരു തട്ട് തട്ടി, പിന്നെ കേൾക്കാത്തോണ്ട് രണ്ടാമത് ഒന്ന് തട്ടി, അങ്ങനെ തട്ടിയതാക്കി അവർ. അത് അങ്ങനെയാണെ പണ്ട് സീസൺ ഫോറില് റിയാസിനെ ഒന്ന് തള്ളിയതേ ഉള്ളൂ റോബിൻ, തള്ളിയനെയാണ് തല്ലിയെന്നാക്കി പുറത്താക്കിയ, നോക്കിയിരിക്കുന്ന പോലെ സ്കാൻ ചെയ്ത് അന്ന് ഈ കണ്ട ജനങ്ങൾ മുഴുവൻ പറഞ്ഞു തല്ലിയില്ല തള്ളുവാണ് ചെയ്തത്, പക്ഷെ സമ്മതിച്ചില്ല ബീബി. അങ്ങനെയാണ്. അതേസമയത്ത് ഇവിടെ എന്ത് ജാസ്മിൻ ചെയ്താലും ഒരു കാര്യം ചെയ്യുകയില്ല, അപ്പനെ വിളിച്ചാലും ഇതില്ല. പിന്നെ കരിഞ്ഞ മത്സ്യകന്യെന്ന് വിളിച്ചു, അത് ശരിക്കും പുറത്ത് സത്യഭാമ അങ്ങനെ ഒരു കളറിനെ ആക്ഷേപിച്ചപ്പോ ഇവിടെ എന്തോ ഒരു വിവാദമായതാണ്. അതേപോലെ ഒരു വിവാദമാണ്, അതിന്റെ പുറത്ത് ഒരു വാണിംഗ് പോലും കൊടുത്തായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, അനങ്ങിയിട്ടില്ല. അത് പറഞ്ഞതിന് വേണ്ടി അഭിഷേകിനോട് പറഞ്ഞു, ഇനി മേലാ മിണ്ടിയാക്കരുതെന്ന് പറഞ്ഞു, സംസാരിക്കാൻ സമ്മതിച്ചില്ല അഭിഷേകിനെ എന്നാണ് അഭിഷേക് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഒരു പാർഷ്വാലിറ്റിയാണ് കണ്ടിരിക്കുന്നത്, ഇന്ന് വരെ വളരെയധികം പാർഷ്വാലിറ്റിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്നലെ പവർ റൂമുകാര് ജയിലിലോട്ട് ജാസ്മിനെ വിട്ടു, അതിനകത്തൊക്കെ ഈ ബീബി സ്കിപ്റ്റഡാന്ന് പറയുന്ന ഭാഗം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവരവിടെ കൂടി ആലോചിക്കുന്നു, അതൊക്കെ എഡിറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. കൂടി ആലോചിച്ചിട്ട് അവർക്ക് കളി ബഹിഷ്കരിച്ച സായി അവിടെയുണ്ട്, അഭിഷേക് ശ്രീകുമാറുണ്ട്, അല്ല അഭിഷേക് ശ്രീകുമാരല്ല, സായി, ശരണ്യ, അപർണ ഒക്കെ കളി ബഹിഷ്കരിച്ചവരാണ്. അവരെ ഒന്നും ഈ ശിക്ഷ ജയിലിലോട്ട് വിടാൻ സായിക്ക് വയ്യാതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞവരെ കാരണം ഉണ്ടാക്കിയിട്ട് അവരെ ജയിലിലോട്ട് വിടുകയില്ല. പിന്നെ ഏറ്റവും അധികം തെറ്റ് ചെയ്ത് റെസ്മിനാണ്, റെസ്മിനെ ജയിലിലോട്ട് വിടാൻ പറ്റില്ല, പവർ റൂമിന്റെ നിയമമാണ്. അത് നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടി റെസ്മിൻ ഇങ്ങനെ പറയുന്നു, ഞാനാണ് ഏറ്റവും അധികം തെറ്റ് ചെയ്ത്, ഞാൻ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ബീബി പറയുന്നു നിങ്ങൾക്ക് നിയമം അറിയില്ലേ, അതായത് പവർ റൂമിലായുണ്ട്. അപ്പൊ പവർ റൂമിലായ എന്ത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കാൻ പറ്റിയല്ലേ ജയിലിലോട്ട്, അത് എന്തൊരു രീതി, അത് എന്ത് നിയമം, അത് ആരെഴുതിയുണ്ടാക്കിയ നിയമം. അവസാനം ഏറ്റവും നല്ലപോലെ കളിച്ച ജാസ്മിനെ എടുത്ത് ജയിലിലോട്ട് വിടുന്നു. അപ്പൊ പ്രേക്ഷകരായ നമുക്കാണെന്ന് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് കളിച്ചെന്ന് പറയാവുന്ന ആളാണ് ഗസ്റ്റുകളും സമ്മതിച്ചാണ് റോബോട്ടായിട്ട് നന്നായിട്ട് കളിച്ചത്. അപ്പൊ എന്നിട്ട് പോലും ജയിലിലോട്ട് വിടും, അതൊരു വല്ലാത്ത അനീതിയാണ്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് കുറെ പ്രേക്ഷകർക്കായിട്ടാണേലും പവർ റൂമിനോട് വെറുപ്പ് വന്നിട്ട് ജാസ്മിനോട് ഇഷ്ടം വരും. അപ്പൊ ജാസ്മിന് വന്ന നെഗറ്റീവ് മാറ്റിയെടുക്കാനുള്ള ബീബിയുടെ ഒരു തന്ത്രം തന്നെയാണ് ഇന്നലത്തെ ജയിൽ. കാരണം അൺഫെയർ ആണെന്ന് നമ്മളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, അത് അൺഫെയർ തന്നെയാണ്, ഒരിക്കലും ജാസ്മിനെ എല്ലാം അങ്ങോട്ട് വിടണ്ടേ. അപ്പൊ അത് അവർ സ്ക്രിപ്റ്റ് പ്രകാരം പറയിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ എങ്ങനെ നോക്കിയാലും ജനങ്ങളുടെ വോട്ടെടുക്കുന്നുണ്ടെന്ന് പറയുന്നത് എന്നാൽ ജനങ്ങളുടെ ഇതെല്ലാം ഏഷ്യാനെറ്റിന്റെ പ്രൊമോട് താഴെയാണെങ്കിലും ജനങ്ങൾ കമന്റ് ഇടുന്നുണ്ട്, അതിനൊന്നും ഒരു വാല്യൂ ഒന്നും ഇവർ തരുന്നുണ്ടെന്ന് തോന്നില്ല. അപ്പൊ ഇന്ന് വന്ന് ലാലേട്ടൻ എങ്ങനെയാണ് ഈ ജാസ്മിനെയും റെസ്മിനെയൊക്കെ വെളുപ്പിച്ച് വെള്ള പൂച്ചി എടുക്കുന്നതെന്ന് നമുക്ക് ഇന്ന് കാണാം, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.